നമസ്കാരം. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിൻ്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചില വിവാദങ്ങൾ ഉയർന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം എത്തി ഈ കഴക്കൂട്ടം മേൽപ്പാല നിർമ്മാണത്തിന് ഒരു മേൽനോട്ടം വഹിച്ചതിന് ശേഷം എത്തിയപ്പോൾ മുഖ്യമന്ത്രിയാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചത്. കേന്ദ്ര വിദേശകാര്യമന്ത്രിയായ ജയശങ്കർ വിദേശകാര്യ കാര്യങ്ങൾ നോക്കാതെ, അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാതെ കേരളത്തിലെത്തി മേൽപ്പാല നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതാണോ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഇതിനെ തുടർന്നാണ് മിസ്റ്റർ മരുമകൻ, മുഖ്യമന്ത്രിയുടെ മരുമകൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് അടുത്ത വെടി പൊട്ടിച്ചത്. കാര്യം ദേശീയപാതകളുടെ കുഴികളുടെ എണ്ണം എടുക്കണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് ചെയ്യാതെയാണ് കേന്ദ്രമന്ത്രി ഇവിടെ കിടന്ന് കറങ്ങുന്നതെന്നായിരുന്നു റിയാസിൻ്റെ ആരോപണം. എന്നാൽ ഇപ്പോൾ റിയാസിൻ്റെ ആരോപണത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി ലഭിച്ചിരിക്കുകയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും. കാര്യം കേരളത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച് ഹൈക്കോടതി ഇന്ന് വലിയ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിൽ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. പശവച്ച് ഒട്ടിച്ചതാണോ കേരളത്തിലെ റോഡുകൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ രൂക്ഷമായ പരിഹാസം നടത്തിയത്. അതിന് തൊട്ട് പിന്നാലെ ഇന്നും ഈ വിഷയം കോടതിയിൽ ചർച്ചയായപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിന് നേരിടേണ്ടി വന്നത്. കുഴിയടക്കണമെങ്കിൽ സംസ്ഥാനത്തെ റോഡുകൾക്ക് കേ റോഡെന്ന് പേര് നൽകണമോ എന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റ് ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നല്ല റോഡ് ജനങ്ങളുടെ അവകാശമാണ്, റോഡിനുള്ള പണം മറ്റാവശ്യങ്ങൾക്ക് വകമാറ്റി ചെലവഴിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അറിയിക്കുന്നത്. 6 മാസത്തിനകം റോഡ് താറുമാറായാൽ വിജിലൻസ് കേസെടുക്കണമെന്നും 1 വർഷത്തിനുള്ളിൽ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാക്കണമെന്നും എഞ്ചിനീയർമാർക്കും കരാറുകാർക്കുമെതിരെ നടപടി വേണമെന്നും കോടതി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ദിനംപ്രതി റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളുടെ കാര്യത്തിൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്നത്. ദിനംപ്രതി റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് അനുവദിക്കാൻ, ഈ റോഡുകളുടെ ശോച്യാവസ്ഥ ഇങ്ങനെ പോകുന്നത് അനുവദിക്കാൻ ആവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഹർജി അടുത്ത മാസം 1 വീണ്ടും പരിഗണിക്കുമെന്നും ഇപ്പോൾ അറിയുന്നു. എന്തായാലും റോഡുകളുടെ മോശം അവസ്ഥ സംബന്ധിച്ച ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഈ ഒരു വിഷയം ഇന്ന് നിയമസഭയിലും ചർച്ചയായി. നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു വിഷയവും ഇതുതന്നെയാണ്. എൽദോസ് കുന്നപ്പള്ളിയാണ് ഇത് സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് വഴി വച്ചത്, ഒരു പ്രമേയം കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് കേരളത്തിലെ റോഡുകൾ മുതലക്കുഴികൾ എന്ന് തന്നെയാണ് നിയമസഭയിൽ ഈ റോഡുകളുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് വലിയ പരാമർശം ഉണ്ടായിരിക്കുന്നത്, വിമർശനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കൊച്ചിയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് പശവച്ചൊട്ടിച്ചാണോ റോഡുകൾ നിർമ്മിച്ചതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിരുന്നത്. എഞ്ചിനീയർമാരും കരാറുകാരുമാണ് ഇതിന് ഉത്തരവാദികളെന്നും മറുപടി പറയാൻ ഇവർ ബാധ്യസ്ഥരാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ആദ്യ മഴയിൽ തകരുന്ന റോഡുകൾ പശവച്ച് ഒട്ടിച്ചുണ്ടാക്കിയതാണോ എന്നും ജഡ്ജി കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു. മഴ ശക്തമായതോടെ കൊച്ചി നഗരത്തിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലായത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. കൊച്ചിയിൽ മാത്രമല്ല, ഇവിടെ ഭരണ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പോലും ഇത്തരത്തിലുള്ള റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇത് സംബന്ധിച്ച ഒരു വാർത്ത ഇന്ന് തന്നെ തത്വമയി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. തത്വമയിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടിയായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി സ്നേഹയും ക്യാമറമാൻ അർജുനും ചേർന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. അതിൽ വിശദമായി നമുക്ക് കാണാം തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള അട്ടക്കുളങ്ങര ഭാഗത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ റിയാസ് പറഞ്ഞതിന് അതേ നാണയത്തിൽ അദ്ദേഹത്തിന് തന്നെ മറുപടി കിട്ടുന്നു. പൊതുമരാമത്തിൻ്റെ വളരെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്ന് വെളിവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു ഗൗരവമേറിയ വിഷയമാണ് റോഡ് പണിക്കാവശ്യമുള്ള പണം വകമാറ്റി ചിലവഴിച്ചുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. ഇതിൽ എഞ്ചിനീയർമാരും കരാറുകാരും വലിയ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്നുമാണ് ഇന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ദേശീയ സംസ്ഥാന പാതകളിലെല്ലാം സഞ്ചരിക്കാൻ കഴിയാത്ത വിധം മുതലക്കുഴികളാണെന്നും മഴക്കാലത്തിന് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് പരാജയപ്പെട്ടുവെന്നും ആണ് ഇന്ന് നിയമസഭയിൽ ഇത് സംബന്ധിച്ച് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉന്നയിച്ച ഒരു വിഷയം. റോഡുകളിൽ കുഴികളിൽ വീണുണ്ടാകുന്ന അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്നും എൽദോസ് കുന്നപ്പള്ളി നിയമസഭയിൽ പറഞ്ഞു. എന്തുതന്നെയായാലും മിസ്റ്റർ മരുമകൻ്റെ വകുപ്പിന് വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. എന്തായാലും ജയശങ്കറിനെ വിമർശിക്കാൻ ഇറങ്ങിത്തിരിച്ച റിയാസിന് ഇപ്പോൾ സ്വന്തം വകുപ്പിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.